ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു റവയപ്പം തയ്യാറാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുത്ത റവ എടുക്കാം കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം 1 കപ്പ് 1/2 കപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയോടൊപ്പം രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി എടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ടേസ്റ്റിനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിനു പകരമായിട്ട് നമുക്ക് 2 3 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കാം ഈ ഈസ്റ്റ് നമ്മുടെ ആരോഗ്യത്തിന് അധികം നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ അങ്ങനെ അളവ് കൂട്ടി കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി പെട്ടെന്ന് പൊന്തി വരും ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറേശ്ശയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരയാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാട് നേരം ഒന്ന് അരക്കേണ്ട ആവശ്യമില്ല റവ പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ അരയ്ക്കുകയും കലക്കി വെക്കുകയും ചെയ്യാം അരച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൂടെ കഴുകിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നിളക്കി നോക്കാം ഒരു അപ്പത്തിന്റെ പരുവത്തിന് കോരി ഒഴിക്കുന്ന രീതിയിൽ വേണം കലക്കി വെക്കാനായിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി വെക്കാം ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള കറിയും കൂടി തയ്യാറാക്കാം ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം ഇതൊരു പഴയ പാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി പാത്രത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ആരും കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട ഓരോ തവി വീതം മാവ് കോരി ഒഴിച്ച് പരത്തി കൊടുക്കാം ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വീഴുന്നത് കാണാം നമ്മൾ 10 മിനിറ്റ് നേരം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറച്ചധികമായിട്ട് ഹോൾസ് വീഴും അതുപോലെ ചേർക്കുന്ന ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുത്താലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇത് റവ കൊണ്ടുള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ച് ഈസ്റ്റൊക്കെ ചേർത്താലും അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും നമുക്കിതൊന്ന് അടച്ചു വെക്കാം കൂടുതൽ ഫ്ലഫി ആവുകയും പെട്ടെന്ന് വെന്തു വരികയും ചെയ്യും ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് പോകാതെ ഒരു കാസറോളിലോ മറ്റോ ഇട്ട് അടച്ചു വെക്കാം ബാക്കിയുള്ള അപ്പവും കൂടി പെട്ടെന്ന് ചുട്ടെടുക്കാം നമ്മളങ്ങനെ മുഴുവൻ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ അടുക്കിയടുക്കി വെക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പവുമാണ് ഇന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരുന്നത് നല്ലൊരു മുട്ടക്കറിയായിരുന്നു ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈസി മുട്ടക്കറിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുക്കാം ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇനി റവയുള്ളപ്പോൾ ഇതുപോലത്തെ അപ്പമൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ യൂസ്ഫുള്ളായ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു